ഹായ് ഹലോ എല്ലാവർക്കും ബിയുണീക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ, ഒരു നൈറ്റ് റൈഡിന് പോയിട്ടുള്ളൊരു വ്ളോഗാണ്. ദൂരെയൊന്നുമല്ല, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, ഫോർട്ട്കൊച്ചിയിൽ പോയതാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല, കാരണം നമ്മൾ കൊറോണ ടൈമൊക്കെ ആണല്ലോ, അപ്പോൾ അത് കാരണം അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിക്കപ്പോഴും എറണാകുളത്ത് നമ്മളെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്തും ലുലൂല് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഫോർട്ട്കൊച്ചി പോയിട്ട് ഏകദേശം 2 വർഷമായിട്ടായെന്ന് തോന്നണം. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് ഇറങ്ങണേന്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, കാരണം ആ ടൈമിനാണ് ഒരു 6:30 ആ ഒരു ടൈമിനൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പം എന്തായാലും തിരക്കുണ്ടാവും, ആൾക്കാർ ജോലി കഴിഞ്ഞ് വന്നതും ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് സാന്തോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പള്ളിയുടെ കരിയത്തുള്ളതാണ്ട്. ഇവിടെ പെറ്റ് ഷോപ്പും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പെറ്റ് ഷോപ്പെന്ന് പറയുമ്പോൾ നമ്മൾ പട്ടിക്കും പൂച്ചക്കും ഒക്കെ ആയിട്ട് ഫുഡ് വാങ്ങിക്കുന്നത് അവിടെ നിന്ന്. എപ്പോഴല്ല, നമ്മൾ ഇടക്കൊക്കെ അവന്മാരി പെറ്റ് ഫുഡ് കൊടുക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കണേ കേട്ടോ. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ് ഈ ഒരു വഴി കൂടിയാണ് പോകണത്. എനിക്ക് പക്ഷേ മറ്റേ സൈഡിൽ കൂടി പോകണായിട്ട് ഇഷ്ടം. നമ്മൾ സാധാരണ ബസ്സിൽ കൂടി വരുന്ന ആ ഒരു റൂട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഏരിയ കൂടി വരാൻ. ഇത് പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടി വന്ന് അധികം തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ വന്ന് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങോട്ട് വന്ന് കണ്ടു. പിന്നെ ഈ ഒരു ബ്ലൂ ലൈറ്റ് കാണില്ലേ, അവിടെ പെഡിക്യൂറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേ നീനൊക്കെ കാലിൽ ഇങ്ങനെ കൊത്തില്ലേ, ആ പെഡിക്യൂർ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പം ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നടന്നത്, പക്ഷേ ചായ ഒന്നും കണ്ടില്ല, പകരം ഒരു ചോളൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അവിടെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കലൊക്കെ കണക്കാണ്, എന്നുവെച്ചാൽ തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വർത്തമാനം പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഇടിയിട്ടു. അപ്പം അത് കാരണം അങ്ങനെ സംസാരിക്കാറൊന്നും പൊതുവേ കുറവാണ്. അപ്പോൾ അത് കാരണം എന്താ പറയുക, അങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല റിലാക്സ് ആയിട്ടിരുന്ന് അപ്പം ഞങ്ങൾ ചുമ്മാ അങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞു. എന്തായാലും പറഞ്ഞ സ്ഥിതിക്കിന് പോയില്ലെങ്കിൽ അന്നത്തെ നമ്മൾ നടന്നു. ഈ ഒരു ഏരിയയിൽ മാത്രം മണ്ണുണ്ട് കേട്ടോ, ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ പോയി നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഈ ലൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ. പിന്നെ നമ്മുടെ ഇവിടെ പാലത്തിൻ്റെ മേളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഷിപ്പ് യാർഡിൻ്റെ ലൈറ്റൊക്കെ കാണും. ഇവിടെ അല്ല, നമ്മുടെ എറണാകുളത്തോട്ട് പോണ ടൈമിന് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് കാണാനായിട്ട് രാത്രിയിൽ. അതെന്താണെന്നറിയില്ല, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പഴയ നൊസ്റ്റാൾജിക് പ്ലേസൊക്കെ തകർന്നിരിക്കണേണ്ട കേട്ടോ, കാരണം ഫ്രണ്ട്സിനായിട്ടൊക്കെ വന്ന് അവിടെ ഇരിക്കുന്ന സ്ഥലമായിരുന്നു. അതൊക്കെ ഏകദേശം കണക്കായിട്ട് കിടക്കണേണ്. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ, കാരണം തിരക്കുള്ള കാരണം നമ്മൾ അങ്ങനെ നിൽക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ എന്തായാലും പോകുന്നു. അപ്പോൾ എന്നെ സ്പീഡ് കൂട്ടി പേടിപ്പിച്ചുകൊണ്ടിരിക്കണേണ്. പക്ഷേ എനിക്കിപ്പോൾ നേരത്തെ എനിക്ക് പേടിയായിരുന്നു, ഞങ്ങളുടെ നിലവിളിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അത്ര അങ്ങോട്ട് പേടിയൊന്നുമില്ല കേട്ടോ. സ്പീഡിൽ പോയാലും ഞാനിവിടെ ഇരുന്നോളും, കൈ പിടിക്കാണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ. അങ്ങനെ ഇപ്പോൾ ഇരുന്നിരുന്ന് ശീലമായി. പിന്നെ ഈ ഒരു പ്ലേസൊക്കെ രാവിലെ കാണാനിട്ട്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലേസ് ഇല്ല, രാവിലെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഏരിയയാണ്. എനിക്ക് തോന്നുന്നത് എന്തോ കഫേ അങ്ങനെ എന്തൊക്കെയാണ്. പക്ഷേ നല്ല രസമാണ് രാവിലെ കാണാൻ. നമ്മളിപ്പോൾ രാത്രിയിലായതുകൊണ്ട് അത്രയും ഭംഗി അറിയണില്ല എന്നാണ്. പിന്നെ ഇവിടെ തന്നെ ഇത് എന്താണ് സീ വ്യൂ ഉള്ള നല്ലൊരു അടിപൊളി ഹോട്ടലോ അങ്ങനെ എന്തോ ആണ്. ഒരു ദിവസം നമുക്ക് പോവാം. ഹസ്ബൻഡ് പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. നമുക്കൊരു ദിവസം പോവാം. നമ്മൾ റിട്ടേൺ പോകണുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടും നന്നായിട്ട് വിശന്നിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് കുഴിമന്തി. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത, എനിക്ക് സാധാരണ ബിരിയാണി ഇട്ടാലും മതി, ഓവറായിട്ട് ഞാൻ കഴിക്കുകയില്ല അതൊന്നും. അപ്പോൾ കുഴിമന്തി ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കുഴിമന്തിയുടെ ഒരു ഇത്, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു ഇതുണ്ട്, ഷോപ്പുണ്ട്, വലിയൊരു ഷോപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അങ്ങനെ അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, എങ്ങനത്തെ വാങ്ങിക്കണം. അത് കാരണം ഒരു പറ്റും കിട്ടി, കാരണം മറ്റേ ഇങ്ങനെ എന്താ പറയുക, ജസ്റ്റ് വെന്ത പോലത്തെ അങ്ങനത്തെ ഇതാണ് കിട്ടിയത്, ചിക്കനായിട്ട്. അതെനിക്ക് അത്ര ഇഷ്ടമില്ല. നല്ല എല്ലാവരും പറഞ്ഞത് ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. കുഴിമന്തിയോടൊപ്പം എനിക്കെന്തോ റൈസും ഇഷ്ടപ്പെട്ടില്ല, ചിക്കൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത്രയേ കഴിച്ചുള്ളത് കാരണം. അപ്പോൾ ഇത് പോണ വഴിയാണ്ട് ഈ വഴിയൊക്കെ, ഈ വഴിയാണ് റിട്ടേൺ ഞങ്ങൾ വന്നത്. എനിക്ക് ഈ വഴി കൂടി വരണം എന്ന് പറഞ്ഞ കാരണം. അപ്പോൾ ഇതാണ് സംഭവം. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ, സത്യം പറയാമല്ലോ, ഞാനിതൊന്നും കഴിക്കാറില്ല. എന്തായാലും കുറച്ച് കഴിച്ചു നോക്കി. റൈസൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കാരണം ഞാൻ ഇത് കഴിക്കാറില്ല. പിന്നെ ഇത് ഓവറായിരുന്നു, റൈസ് കുറേ ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ ഇതായിരുന്നിട്ട് നമ്മുടെ ഒരു നൈറ്റ് വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.